എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി ഞാൻ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഒരു പ്രത്യേക വിഷയം ഇപ്പോൾ നിങ്ങളോടൊത്ത് ഇവിടെ സംസാരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയം സംബന്ധിച്ച് ഞാൻ ഒരു ഇംഗ്ലീഷ് മെസ്സേജ് നൽകിയിരുന്നു. ആ ഇംഗ്ലീഷ് മെസ്സേജ് കുറേ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അത് മലയാളത്തിൽ കൂടെ ആ നിലയിൽ പറഞ്ഞിരുന്നെങ്കിൽ പലർക്കും അത് പ്രയോജനകരമായി ഭവിക്കുമായിരുന്നു എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അതേ വിഷയം ഇപ്പോൾ ഇവിടെ ഞാൻ മലയാളത്തിൽ പറയുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. ഒരു ദൈവ പൈതലിന്, അതായത് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നിയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ക്ലാസ്സിലൂടെ ഇവിടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതിന് ഉപോദ്ബലകമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പ്രഥമമായി ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വാക്യം റോമർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എന്നിൽ എന്ന് വെച്ചാൽ എന്നിൽ ഒരു നന്മയും അവശേഷിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അതിനോട് ചേർത്ത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കട്ടെ. അവിടെ നാം വായിക്കുന്നത്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദയസ് ഇല്ലാത്തവരായിത്തീർന്നു എന്നാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദയസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദ ലൈഫ് ദ ഗോഡ് ഹാസ് ഓർഡൈൻഡ് ഫോർ എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ദൈവം നിയോഗിച്ചിട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്നാണ് ഈ ഭാഗത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ദൈവപൈതലിനെ ദൈവം നിയോഗിച്ചുള്ള ജീവിതം കർത്താവായ യേശു ക്രിസ്തുള്ള സന്തോഷകരമായ ഒരു ജീവിതമാണ്. കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിനോട് പറഞ്ഞത്. ദൈവം നമുക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീക ജീവിതമാണ്. ആ ആത്മീയ ജീവിതം വിജയകരമായ ജീവിതമാണ്. അത് പാപത്തെ അതിജീവിക്കുന്ന ജീവിതമാണ്. സകലത്തിലും ക്രിസ്തു മതിയായവൻ എന്ന് മനസ്സിലാക്കി പാപത്തിന്മേൽ വിജയകരമായ നയിക്കുന്ന ഒരു ജീവിതമാണ് ദൈവത്താൽ നിയമിതമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതം ദൈവസമാധാനവും ദൈവത്തിൻ്റെ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി അനുഭവവേദ്യമാക്കുന്ന ജീവിതമായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതത്തിലെ വിജയകരമായ അനുഭവത്തിന് തടസ്സമായി വർത്തിക്കുന്ന 7 വ്യത്യസ്ത പരാജയങ്ങൾ അല്ലെങ്കിൽ തോൽവികൾ, അതിനെ 7 വ്യത്യസ്ത പാപങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലെ 3 പാപങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ പരാജയം അല്ലെങ്കിൽ പാപം ആത്മീക മണ്ഡലത്തിലെ പാപം, സ്പിരിച്വൽ സിൻ എന്ന് പറയും. ആത്മീക മണ്ഡലത്തിലെ പാപങ്ങൾ, വാട്ട് ആർ ദി സിൻസ് ഓഫ് ദി സ്പിരിറ്റ്, അതായത് ആത്മീക ജീവിതത്തിലെ പാപങ്ങൾ എന്തൊക്കെയാണ്. ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങൾ വർദ്ധിക്കാറുണ്ട്. നമ്മൾ നല്ലൊരു ആത്മീയനാണെന്ന് നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് തോന്നുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞുകിടക്കുന്ന ചില ആത്മീക പാപങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അഹന്ത, അത് നമ്മിൽ മറഞ്ഞുകിടക്കുന്ന ഒരു പാപമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു.
നികളം ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പാപമാണ്. ഈ പാപത്തെ ദൈവം നികളിലൂടെ എടുത്തു നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്നും തിരുവെടുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയ പ്രക്രിയയിൽ, അല്ലെങ്കിൽ ദൈവത്താൽ നിയമിതമായ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയത്തിന് തടസ്സമായി നമ്മിൽ വർദ്ധിക്കുന്ന ആത്മീക പാപങ്ങൾ ആറെണ്ണമുണ്ട്. അതിലൊന്നാമത്തേത് അഹന്തയാണ്, അതായത് നികളമാണ്. ശുശ്രൂഷാ രംഗത്തേക്ക് നിയോഗിക്കപ്പെടുന്ന യുവാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ തിമോത്തിയോസോട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നികളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതു ശിഷ്യന്മാരരുത്. ഏതാ അത്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. അഹന്ത ഒരാത്മീക പാപമാണ്. രണ്ട്, അസൂയ ഒരാത്മീക പാപമാണ്. എല്ലാ മനുഷ്യനും അസൂയയുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് തീവ്രത, കൂടിയും കുറഞ്ഞും ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യനിലെ കുടികൊള്ളുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ആത്മീകമോ ഭൗതികമോ ആയിട്ടുള്ള ഉയർച്ചയിൽ അല്ലെങ്കിൽ നന്മയിൽ അത് സഹിക്കാൻ കഴിയാത്ത വേറൊരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. ഇതെല്ലാ മനുഷ്യനിലുമുണ്ട്. അതിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ആദ്യ കൊലപാതക ഏതൻ തോട്ടത്തിൽ അരങ്ങേറിയത് നാം വായിക്കുന്നത്, തൻ്റെ സഹോദരൻ്റെ യാഗത്തെ ദൈവം തൻ്റേതിനേക്കാൾ അംഗീകരിക്കുകയും അതിൽ പ്രസാദിക്കുകയും ചെയ്തു എന്നുള്ള വിഷയത്തിൽ കായനുണ്ടായ അസൂയയാണ്. ലോകത്തിലെ ആറ്റം ബോംബുകൾ കൊന്നൊടുക്കിയിട്ടുള്ളതിനേക്കാൾ അധികം ആളുകളെ അസൂയ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടത്. അത് ശരിയാണ്, തെറ്റെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അസൂയ അത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്. മറ്റുള്ളവരുടെ നന്മയെ തകർത്ത് കളയുന്ന ഒന്നാണ് അസൂയ എന്ന് പറയുന്നത്. അത് ചില ആളുകളുടെ വാക്കുകൾ കൂടിയൊക്കെ പുറത്തു വരും. ഇന്ന് ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ, ആ വലിയ വീട്, വലിയ കാറ്, വലിയ ചെടിച്ചട്ടികൾ, പൂന്തോട്ടങ്ങൾ, മറ്റേത് മറിച്ചത് എങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ആരാധനയ്ക്ക് പറയുമ്പോൾ. അതെന്താണെന്ന് ചോദിച്ചാൽ വേറൊരാളുടെ സ്ഥിതിയെ സഹിക്കാൻ കഴിയാത്ത മാനസിക വൈകല്യമാണ്. ഇത് അസൂയയുണ്ട്. കുമാരനാശാരിക്ക് പറഞ്ഞു, ഈ ചെടി പൂത്ത് ആ പൂവ് വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ, സുഗന്ധം അതിൻ്റെ പരിമളം അത് വീശുന്നത് കാണുമ്പോൾ, വണ്ടിനെ അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. അത് വന്ന് അതിൻ്റെ തേൻ നുകരും, അതിൻ്റെ ഇതളകൾ അടത്തി കളയും. അതുപോലെ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ, ഇന്നത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ആ വിളക്കിൻ്റെ അടുത്ത് വണ്ടിനെ കളിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാലും വിളക്ക് കത്തിച്ച് കണ്ടാൽ അപ്പോഴേ വണ്ട് വരും. ആ രംഗത്ത് കുമാരൻ ആശാൻ ഇങ്ങനെയാണ് പറയുന്നത്, പണ്ടേ ഉണ്ട് മനുഷ്യന് ഈ ഗുണപുരോഭാഗിത്വം, ആ ദുർഗുണം കണ്ടേറുന്ന വിവേകശക്തി അതിനെ കൊന്നില്ല ഇന്നേ വരെ. മിണ്ടേണ്ടേ ഹന്ത, കഥ ഇത് വെറും മൂർഖത്വമോ മോഹമോ, വണ്ടേ നീ തുലയുന്നു വീണ ഈ വിളക്കും നീ കെടുത്തുന്നേ എന്ന് പറഞ്ഞാൽ, വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ വണ്ട് ഓടി വരും. വണ്ടിനെ വിളക്കുമായി കളിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അതിന് ചുറ്റും അത് ചിറക് പടർത്തി നടന്നിട്ട് ആ വിളക്ക് കെടുത്തും, അതിൻ്റെ ചിറകറ്റ് അതും നശിച്ചു, വണ്ടേ നീ തുലയുന്നു വീണ ഈ വിളക്കും നീ കെടുത്തുന്നേ. അസൂയക്കാർ ചെയ്യുന്നതും അത് തന്നെയാണെന്നായി പറയുന്നത്. അപ്പം അസൂയ ആത്മീയ പാപങ്ങളിൽ രണ്ടാമത്തതാണ്. മൂന്ന്, അവിശ്വാസം, അത് ആത്മീക പാപങ്ങളിലെ മൂന്നാമത്തതാണ്. കർത്താവേ, ഞങ്ങളുടെ അവിശ്വാസത്തിന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ശിഷ്യന്മാരൊരിക്കൽ യേശു ക്രിസ്തുവിനോട് പറഞ്ഞതായി നമ്മൾ വായിക്കുന്നു. യേശു വെള്ളത്തിന്മീതെ നടക്കുന്നു. പത്രോസിനെ ഉടനെ തന്നെ അങ്ങോട്ട് അടുത്ത് ചേരണം. നടക്കാൻ കർത്താവ് അനുമതി നൽകി. പക്ഷേ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ കാൽപാദങ്ങൾ താണുപോയി, അവൻ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. അപ്പോൾ കർത്താവിനെ പിന്നീട് രക്ഷിച്ചു. എങ്കിലും കരക്കേറിയ പത്രോസ് പറഞ്ഞ, കർത്താവെ ഞങ്ങളുടെ അവിശ്വാസം എന്തിന്, എന്നോട് ക്ഷമിക്കണമേ എന്നാണ് അവിശ്വാസം. അതുകൊണ്ട് എബ്രായലേഖനം പറയുമ്പോൾ, നിങ്ങളാർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസം ആത്മീയ പാപങ്ങളിൽ ഒന്നാണ്. നാല്, മറ്റുള്ള ആളുകളുടെ തെറ്റുകുറ്റങ്ങളെ പിക്ക് ചെയ്യുക. നമ്മുടെ സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെയും കുറ്റങ്ങളെയും കണ്ടെത്താൻ നമുക്ക് മനസ്സിലായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെ തെറ്റുകളെയും കളങ്ങളെയും കുറ്റങ്ങളെയും എന്ത് ചെയ്യുക, നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ 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 ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ ഒരു പ്രധാനപ്പെട്ട വിഷയം, അതിപ്രധാനമായ ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെയും കുറ്റങ്ങളെയും
നാം കണ്ടെത്തി അതിന് പരിഹാരം പെടുത്താതെ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലെ തെറ്റുകളെയും കുറ്റങ്ങളെയും അത് പിക്ക് ചെയ്തിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രവണത, ഇതും ഗുരുതരമായ ഒരു തെറ്റാണ്, പിശകാണ്. അപ്പോൾ പിക്കിംഗ് അപ്പ് മിസ്റ്റേക്സ് ഓഫ് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളെ പിക്ക് ചെയ്തിട്ട് അത് ചുവന്ന് കാണിക്കുക. അടുത്ത മറ്റൊന്ന് പ്രാർത്ഥനാരാഹിത്യം. പ്രാർത്ഥനാരാഹിത്യം ആത്മീക പാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. പല ആളുകളും വമ്പന്മാരായ പ്രസംഗകരായിരിക്കാം, വലിയ വേദപണ്ഡിതന്മാരായിരിക്കാം, പക്ഷേ പ്രാർത്ഥനയ്ക്ക് വളരെ വിരളമായി മാത്രമേ സമയം ചിലവഴിക്കാറുള്ളൂ. പ്രാർത്ഥനാരാഹിത്യം മറ്റൊരു തെറ്റാണ്. ഇനി അതുപോലെ തന്നെ ദൈവത്തെ അവിശ്വസിക്കുക. എബ്രായലേഖനം 11 അധ്യായം വായിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച അബ്രഹാമിനെയും വിശ്വസിച്ച സാറായെയും വിശ്വസിച്ച മോശയെയും വിശ്വസിച്ച നോഹയെയും വിശ്വസിച്ച യോസേഫിനെയും ഒക്കെയാണ് നാം വായിക്കുന്നത്. ദൈവത്തെ അവിശ്വസിക്കാതിരിക്കുക, ജീവനുള്ള ദൈവത്തെ അവിശ്വസിക്കാതിരിപ്പ, അവിശ്വസിക്കുവാൻ്റെ ഗുണം ദുഷ്ടമുള്ള ഹൃദയം നിങ്ങൾക്കുള്ള ആർക്കും ഉണ്ടാകരുത് എന്ന് പൗലൂസ് പ്രബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു പാപമാണ്. മറ്റൊരു പാപം ആത്മീയ പാപത്തിൻ്റെ വേറൊന്നാണ് ദൈവത്തിൻ്റെ മുമ്പാകെ നിരന്തരമായി സമർപ്പിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു എന്നുള്ളത്. ഓരോ വിശ്വാസിയും രക്ഷിക്കപ്പെട്ട സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നാം ആത്മരക്ഷ പ്രാപിച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ നിശ്ചയമായും ദൈവത്തിന് നമ്മളെ തന്നെ നിരന്തരമായി സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് നമ്മെ തന്നെ നിരന്തരമായി സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ യാഗപിട സ്നേഹമാകുന്ന യാഗപിടത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം ആത്മീക പാപങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും അവിശ്വാസം, അവരവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ളവരായിത്തീർന്ന് വായിക്കുന്നു. ദൈവത്തെ അവിശ്വസിക്കുക വളരെ തെറ്റായ ഒരു കാര്യമാണ്. ദൈവത്തെ അവിശ്വസിക്കുക വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു തെറ്റായതുകൊണ്ട് ദൈവത്തിന് പറയുക നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും നമ്മൾ ജീവനുള്ള ദൈവത്തെ അവിശ്വസിക്കുവാൻ അവസരമുണ്ടാകരുത്. ദൈവത്തെ അവിശ്വസിക്കാതെ നമ്മുടെ ജീവിതം നിശ്ചയമായും മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന് ദൈവവചനം പറയുന്നു. ഇനിയും മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ്, അതായത് ആത്മീകമായ ബന്ധം, ആ ആത്മീക ബന്ധം ദൈവത്തോട് നിരന്തരമായി നിലനിർത്തുവാൻ കഴിയാത്തതും ആത്മീക പാപങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇനിയും രണ്ടാമത്തെ പാപം, അതായത് ദൈവത്തെ ദൈവസന്നിധിയിൽ ഒരു വിശ്വാസിക്ക് ദൈവം നിയമിച്ചിരിക്കുന്ന ആത്മീയ ജീവിതം നയിക്കുന്നതിനെ തടസ്സമായിരിക്കുന്ന രണ്ടാമത്തെ പാപം. ഒന്നാമത്തത് ആത്മീയ പാപങ്ങൾ, അതിൽ 6 ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തത് ജഡത്തിലെ പാപങ്ങൾ. ജഡമെന്ന് പറയുമ്പോൾ ആദാമ്യ സ്വഭാവമായി നമ്മിൽ കുടികൊള്ളുന്ന സ്വഭാവത്തെ ഓർപ്പിക്കുന്നത്, ആത്മീകമല്ലാത്ത സ്വഭാവത്തെ, അതിനെയാണ് ജഡമെന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ 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 പ്രധാനപ്പെട്ടതായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ജഡത്തിലെ പാപങ്ങൾ, ജഡത്തിലെ പാപങ്ങളിൽ 3 അതിപ്രധാന പാപങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പ്രഥമ ദൃഷ്ടിയ 1 വ്യഭിചാരം, അത് ജഡത്തിലെ പാപമാണ്. ദാവീദിനെ പറ്റിയ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് അതാണ്, അത് ജഡത്തിലെ ഒരു പാപമാണ്. മോഹിക്കരുത്, സ്ത്രീയെ മോഹിക്കരുത് എന്ന, വ്യഭിചാരം ചെയ്യരുത് എന്നൊക്കെ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീയെ മോഹിക്കണമെന്ന് അവളെ നോക്കുന്നവനൊക്കെയും ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അതെല്ലാം ജഡത്തിലെ പാപങ്ങളാണ്. ഇനി 2, നമ്മുടെ ജീവ കണ്ണുമായിട്ടുള്ള നിയമം ചെയ്യാതിരിക്കുന്ന അവസ്ഥ, അതായത് കണ്ണുകൊണ്ടുള്ള പാപങ്ങൾ. യോ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഞാൻ ഇനിയും ഒരു സ്ത്രീയെ നോക്കുന്നത് എങ്ങനെ, കാണുന്നത് എങ്ങനെ എന്നല്ല പറയുന്നത്, നോക്കുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത്. അപ്പോൾ അൺഡിസിപ്ലിൻ ഐസ്, അതായത് കണ്ണുകൾ കൊണ്ട് കണ്ണുകൾക്ക് ശിക്ഷണം ഏർപ്പെടുത്താത്ത അവസ്ഥ, ഇതിനെ ജഡത്തിലെ പാപം എന്ന് പറയുന്നു. 3 പറയുന്നത് മറ്റുള്ളവരോടുള്ള യോഗ്യമല്ലാത്ത ഇടപെടലുകൾ, പ്രത്യേകിച്ച് നമ്മളുടെ സ്നേഹിതന്മാരോട്, സഹപ്രവർത്തകരോട്, സഹസഹോദരന്മാരോട്, പിന്നെ സ്വന്തം കുടുംബത്തിൽ ഭാര്യയോട്, മക്കളോട്, സഹവിശ്വാസികളോട്, അയൽവക്കക്കാരോട് ഒക്കെയുള്ള നമ്മുടെ ഇംപ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ദൈവസന്നിധിയിൽ വളരെ തെറ്റായൊരു പാപമാണ്, ജഡത്തിലെ പാപമാണ് എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ
നിയമനം ആ നിലപാട് എങ്ങനെയാണ് എന്ന് നാം സൂക്ഷിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിലെ പാപങ്ങളെ ഒഴിഞ്ഞിരിപ്പാൻ നമുക്ക് ഇടയാകണം. അത് നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മൂന്നാമത് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇന്ന് പറയാൻ ഈ നിർവാഹമുള്ളൂ. ഷോർട്ട് വീഡിയോ ആയിട്ട് നൽകുന്ന ഒരു 20 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയിട്ട് സിൻസ് ഓഫ് ദ മൈൻഡ്, അതായത് മനസ്സിലെ പാപങ്ങൾ, ആത്മാവിലെ പാപങ്ങൾ, ജഡത്തിലെ പാപങ്ങൾ, അടുത്തത് മനസ്സിലെ പാപങ്ങൾ. മനസ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ ഇരിപ്പിടമാണ്. അതിൽ പാപത്തിനും അവിടെ വളരെ വിശേഷവിധിയായി ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആത്മീയ ആത്മമണ്ഡലത്തിലെ പാപങ്ങൾ മാത്രമല്ല, ജഡസ്വഭാവത്തിലെ പാപങ്ങൾ മാത്രമല്ല, വിശുദ്ധ ബൈബിൾ പറയുന്നു നമ്മുടെ മനോമണ്ഡലത്തിലും ശ്രദ്ധേയമായ ചില പാപങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്. ഒന്ന്, ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അലഞ്ഞ് ഉഴന്ന് നടക്കുന്ന ചിന്തകളുണ്ട്, അലഞ്ഞ് തിരിയുന്ന ചിന്തകൾ, വാണ്ടറിങ് തോട്ട്സ് എന്ന് പറയും. അലഞ്ഞ് തിരിയുന്ന ചിന്തകൾ, അവരുടെ ചിന്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേബിളായി നിൽക്കുകയില്ല, അതിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ചിന്തകൾ, അത് ഗുരുതരമായ ഒരു പാപമാണ്, അലഞ്ഞ് തിരിയുന്ന ചിന്തകൾ. രണ്ട്, മറ്റൊരു ആളുകൾക്ക് ചതിക്കുന്ന ചിന്തകൾ, മറ്റൊരാളെ എങ്ങനെ ചതിക്കാം, എങ്ങനെ ഒരാൾക്ക് ദോഷം ചെയ്യാം, എങ്ങനെ ഒരു വ്യക്തിയെ ജീർണപ്പെടുത്താം, എങ്ങനെ ഒരാളെ മറിച്ചിടാം, എങ്ങനെ ഒരാൾക്ക് ദോഷം ചെയ്യാം എന്നിങ്ങനെ ചെയ്യുന്ന, അതിനെ സർക്കംവെൻഡിങ് സിൻ, അതായത് ചതിക്കുന്ന, കബളിപ്പിക്കുന്ന, വ്യാജ പാപമുള്ള പാപം എന്നാണ് പറയുന്നത്. മൂന്നാമത്, വേറെ ചില ആളുകൾക്ക് അസ്ഥിരമായ ചിന്തകൾ, നോക്കണം, അപ്പോൾ അലഞ്ഞു തിരിയുന്ന ചിന്തകൾ. രണ്ട്, ചതിവും ഭോഷ്കും നിശ്വസിക്കുന്ന ചിന്തകൾ. മൂന്ന്, അസ്ഥിരമായ ചിന്തകൾ, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലാത്ത മനുഷ്യയെ പോലെ, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴിയിലൊക്കെയും അവനെ നിശ്ചയമില്ലാത്തവനാകുന്നു. അപ്പോൾ അതുകൊണ്ട് ചെയ്യണം, ഇരുമനസ്സുള്ള മനുഷ്യനെ ഒരിക്കലും നമുക്ക് അവൻ അസ്ഥിരനാകുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സ്, അത് വലിയ ഗുരുതരമായ പ്രശ്നമുണ്ടാക്കുന്ന മനസ്സാണ് ഈ അൺസ്റ്റേബിൾ തോട്ട്സ്, അതായത് അസ്ഥിരമായ മനസ്സ്. ഇനിയും വേറെ ചില ആൾക്കാർക്ക് നമ്മൾ വായിക്കുമ്പോൾ അവരെ പലപ്പോഴും ജീവിതത്തിലെ അശുദ്ധമായ ചിന്തയുള്ള ആളുകളാണ്, അശുദ്ധ ചിന്തയുള്ള ചിന്തകൾ, ഇല്യൂഷണറി, പല കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യും, ഇങ്ങനെ ഭാവനയിൽ അവർ ചിന്തിച്ച് പാപം ചെയ്യുന്ന ആളുകളാണ്. 19-ാം സങ്കടത്തിന് പറയുമ്പോൾ, യഹോവേ സ്വമേധാ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ, എന്നാൽ ഞാൻ മഹാപാതകരഹിതനാകുമല്ലോ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. സ്വമേധാ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ, എന്നാൽ ഞാൻ മഹാപാതകരഹിതനാകുമല്ലോ. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്വമേധാ പാപങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി നമ്മൾ ജീവിക്കണം. അതിനെങ്ങനെ സാധിക്കും? ആ ഇലൂഷറിയായിട്ട് പാപങ്ങൾ, അതായത് നമ്മുടെ മനസ്സിലെ ഭാവനയിൽ കൂടി കാണുന്ന ചില പാപങ്ങൾ, അത് വലിയ ഗുരുതരമായ തെറ്റാണ്. അതൊന്നും നമുക്ക് തൊടാനോ സ്പർശിക്കാനോ ഒന്നും കഴിയുന്ന കാര്യങ്ങളല്ല. മനോമണ്ഡലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങളാണ്, അത് വളരെ തെറ്റായ കാര്യമാണ്. വേറെ ചില ആളുകൾക്ക് സംശയങ്ങൾ, സഹസഹോദരനെ സംശയം, സ്വന്തം ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, മക്കളെ സംശയം, സഹവിശ്വാസികളെ സംശയം, ഇടപെടുന്ന ആളുകളോടൊക്കെ സംശയം, ഇതൊക്കെ വലിയ തെറ്റുകളായ വിഷയമാണ്. ഇനിയും വേറെ ചില ആളുകൾക്ക് അങ്ങനെയുള്ള ചിന്തയ്ക്ക് അപ്പുറമായി അവരെ പലപ്പോഴും ഈ ഡ്രിഫ്റ്റിംഗ് തോട്ട്സ്, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. അപ്പോൾ ഒരു 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 ചിന്ത ഒരു സമയത്ത് അതിനെ മറ്റൊന്നിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മുടെ ഭാവനയിൽ ഉൾക്കൊള്ളുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തെ ഉഴുതുമറിക്കാറുണ്ട്. ഭാവനയിൽ ഉൾക്കൊള്ളുന്ന പാപങ്ങൾ ജീവിതത്തെ ഉഴുതുമറിക്കുകയും അത് കാരണമായി നമ്മൾ വായിക്കുന്നത് അനേക ക്രിസ്തീയ വിശ്വാസികളുടെയും ജീവിതം താറുമാറാകുവാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. അതെന്താ കാര്യം? പലതും നിഗമിച്ചെടുക്കുക, ഈ ആളിൻ്റെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, അതുപോലെ തന്നെ മറ്റേ ആൾ ഇന്ന ആളിനെ കുറിച്ചായിരിക്കും, എന്നെക്കുറിച്ച് അങ്ങനെയായിരിക്കാൻ ചിന്തിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ പോലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഒക്കെ ചിന്തിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുന്നു, നടന്നു പോകുന്ന സമയത്ത് എനിക്കെതിരെ ഒരു വ്യക്തി വരുന്നു, ആ വ്യക്തി എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചില ചിന്തകൾ അനുമാനിക്കുന്നു, അയാൾ അഹങ്കാരിയായ മനുഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു താല്പര്യമുള്ള ആളല്ല, അതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് ആരെങ്കിലും തെറ്റായ ധാരണകൾ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ടുണ്ടാവും, ആ മുൻവിധികളായിരിക്കാം എന്നെ കണ്ടിട്ട് അദ്ദേഹം മിണ്ടാതെ പോകുന്നത് എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ, അല്ലെങ്കിൽ ചിന്താമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് വേദവസ്വം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ നിർത്തട്ടെ. മൂന്ന് പ്രത്യേക പാപങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. അതായത് ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പരാജയപ്പെടുന്ന മൂന്ന് എട്ടുവിധ പാപങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം. ഒന്ന്,
ആത്മമണ്ഡലത്തിലെ പാപം, രണ്ട് ജഡമണ്ഡലത്തിലെ പാപം, മൂന്ന് നമ്മുടെ മനോമണ്ഡലത്തിലെ പാപം. ആത്മമണ്ഡലത്തിലെ പാപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു, നാലഞ്ചാറ് കാലം പറഞ്ഞു. ഒന്ന് അഹന്ത അല്ലെങ്കിൽ നിഗളം, രണ്ട് അസൂയ, മൂന്ന് അവിശ്വാസം, നാല് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളെ പിക്ക് ചെയ്ത് അത് വിളമ്പിക്കൊണ്ട് നടക്കുക, അഞ്ച് പ്രാർത്ഥനാ രാഹിത്യം, ആറ് ദൈവത്തെ സംശയിക്കുക, ഏഴ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബലിപീഠത്തിൽ നിരന്തരമായി സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുക. അതുപോലെ ജഡത്തിലെ പാപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൂന്ന് അതിപ്രധാന പാപങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് വ്യഭിചാരം, രണ്ട് നമ്മുടെ കണ്ണുകളോടെ കണ്ണുകൾ കൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾ, മൂന്ന് മറ്റുള്ളവരോടുള്ള നമ്മുടെ യോഗ്യമല്ലാത്ത ഇടപെടലുകൾ, സമീപനങ്ങൾ, മനോഭാവത്തിലും പ്രവൃത്തിയിലും സംസാരത്തിലും. മൂന്നാമതായി ഞാൻ പറഞ്ഞു മനോമണ്ഡലത്തിലെ പാപങ്ങൾ. മനോമണ്ഡലത്തിലെ പാപങ്ങൾ ഏതൊക്കെയാണ്? ചില ആളുകൾക്ക് അലഞ്ഞ് തിരിയുന്ന ചിന്തകൾ, മറ്റു ചില ആൾക്ക് ചതിവിലകപ്പെടുന്ന ചിന്തകൾ, വേറെ ചില ആളുകൾക്ക് സ്ഥിരത അസ്ഥിരമായ ചിന്തകൾ, മറ്റു ചില ആളുകൾക്ക് കേവലം അനുമാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഭാവനകൾ കൊണ്ട് വകഞ്ഞുണ്ടാക്കുന്ന പാപങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനോമണ്ഡലത്തിലെ പാപങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പാപ സ്വഭാവങ്ങളോട് വിട പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ ആത്മജീവിതത്തിൽ നമുക്ക് വിജയകരമായ നിലയിലുള്ള ക്രിസ്തുജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ദൈവം അനുവദിച്ചാൽ ഈ വിഷയം തുടരുന്നതായിരിക്കും. ദൈവം ഇരിക്കും അത് പ്രസന്റ് ചെയ്യുവാൻ ആവശ്യമായ കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.